പതിനെട്ട് പോരാട്ടം പർദ്ദയ്ക്കു വേണ്ടി ഇനി ഖലീഫയില്ല ഖിലാഫത്ത് വ്യവസ്ഥയുമില്ല ഞാനത് ദുർബലപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ മുസ്തഫ കമാൽ പ്രഖ്യാപിച്ചു അതോടെ നീണ്ട പതിമൂന്നര നൂറ്റാണ്ടുകാലം നാമമാത്രമായെങ്കിലും നിലനിന്നു പോകുന്ന ഇസ്ലാമിക ഖിലാഫത്ത് നാമാവശേഷമായി ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായിരുന്ന തുർക്കി മുസ്തഫ കമാലിന്റെ പിടിയിലമർന്നു അയാൾ കടുത്ത ഭൌതികവാദിയായിരുന്നു മതവിരുദ്ധനും അതിനാൽ നാട്ടിൽ അനിസ്ലാമിക വ്യവസ്ഥ നടപ്പാക്കി എല്ലാ രംഗത്തും പാശ്ചാത്യ സമ്പ്രദായം അടിച്ചേൽപ്പിച്ചു ഇസ്ലാമിക വ്യവസ്ഥയും ജീവിതക്രമവും തുടച്ചുമാറ്റി അറബിയിൽ ബാങ്ക് വിളിക്കുന്നത് നിരോധിച്ചു മതപാഠശാലകൾ അടച്ചുപൂട്ടി പള്ളികൾ കാഴ്ചബംഗ്ലാവുകളും സിനിമാശാലകളുമാക്കി പണ്ഡിതന്മാരെ ജയിലിലടച്ചു സ്ത്രീകൾ ഇസ്ലാമിക വേഷം അണിയുന്നത് വിലക്കി ഇങ്ങനെ ഇസ്ലാമും അതിൻ്റെ സംസ്കാരവും ചിഹ്നങ്ങളും തുടച്ചുമാറ്റാൻ മുസ്തഫ കമാൽ നടത്തിയ ശ്രമങ്ങളെ ധീരമായി പ്രതിരോധിച്ച പ്രമുഖ പണ്ഡിതനും പരിഷ്കർത്താവുമാണ് ബദിയുജമാൻ സയ്യിദ് നൂർസി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിരവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും യുവതി യുവാക്കളും അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലും പരിഷ്കരണ സംരംഭങ്ങളിലും ആകൃഷ്ടരായി അതോടെ ഭരണകൂടം നൂർസി പ്രസ്ഥാനത്തെ അടിച്ചമർത്താനും അതിന്റെ പ്രവർത്തകരെ കഠിനമായി പീഡിപ്പിക്കാനും തുടങ്ങി നൂർസി പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായ അനേകം വിദ്യാർത്ഥിനികളിൽ ഒരുവളായിരുന്നു ഖദീജ ബാബാജാൻ ശെരിയത്തുൽ ഇലാഹിയ കോളേജിലാണ് അവർ പഠിച്ചിരുന്നത് പുറംലോകത്ത് മുസ്ലിം സ്ഥാപനമായാണ് അതറിയപ്പെട്ടിരുന്നത് എന്നാൽ ജൂതരഹസ്യ വിഭാഗത്തിന്റെ തുർക്കിയിലെ ആസ്ഥാനമായിരുന്നു അത് നൂർസി പ്രസ്ഥാനം ഖദീജയുടെ മനസ്സിൽ വിടുത്തിയ മാറ്റങ്ങൾ അവരുടെ വേഷത്തിലും പ്രകടമായി മുഖമക്കണ തിരിച്ചാണ് അവർ ക്ലാസ്സിൽ ഹാജരായിരുന്നത് ഇത് കോളേജ് അധികൃതരെ അലോസരപ്പെടുത്തി അതിനാൽ ഒരു ദിവസം ക്ലാസിൽ കയറിച്ചെന്ന പ്രൊഫസർ ഖദീജയെ നോക്കി പറഞ്ഞു ഇവവിധം ഭൂതത്തിന്റെ വേഷത്തിൽ ക്ലാസ്സിൽ വരാൻ പാടില്ല ഭൂതത്തെ പേടിക്കുന്നവർ പ്രൊഫസറാകാൻ പറ്റുകയില്ല ഖദീജയുടെ പതിഞ്ഞ സ്വരത്തിലുള്ള മറുപടി ഇത് കേട്ട് കൂട്ടുകാരികൾ പൊട്ടിച്ചിരിച്ചു അതോടെ ആ അധ്യാപകൻ അരിശം അടയ്ക്കാനാവാതെ അവളുടെ നേരെ അസഭ്യം പുലമ്പി പ്രൊഫസറുടെ ശകാരം ഖദീജയെ നൊമ്പരപ്പെടുത്തി അന്നവൾ കോളേജ് കടന്നത് നനഞ്ഞ കണ്ണുകളോടെയാണ് വീട്ടിലെത്തിയ ഖദീജ ഉറച്ചൊരു തീരുമാനമെടുത്തു പഠനം നിർത്തേണ്ടി വന്നാലും അധർമ്മത്തിനും അനീതിക്കും വഴങ്ങുകയില്ല ഇസ്ലാമിക നിയമങ്ങൾ നിരാകരിക്കുകയില്ല അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയ ഖദീജയെ പ്രിൻസിപ്പൽ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അല്പം ഗൗരവസ്വരത്തിൽ ചോദിച്ചു എന്തിനാണി പ്രാകൃത വേഷം ഞാനൊരു മുസ്ലിം സ്ത്രീയാണ് ഖുർആാനിൽ വിശ്വസിക്കുന്നവൾ അതാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനീ വേഷം അണിഞ്ഞത് ഖദീജ വിനയപൂർവ്വം പറഞ്ഞു ഖുർആൻ അങ്ങനെ പറയുന്നില്ലല്ലോ ഉണ്ട് സൂറത്തുന്നൂറിലെ മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണാം വിശ്വാസിനികളോട് പറയുക അവർ തങ്ങളുടെ ദൃഷ്ടികൾ സൂക്ഷിക്കട്ടെ ഗുഹ്യഭാഗങ്ങൾ കാത്തുകൊള്ളട്ടെ തങ്ങളുടെ സൗന്ദര്യം വെളിപ്പെടുത്താതെയും ഇരിക്കട്ടെ സ്വയം വെളിവായതൊഴികെ തങ്ങളുടെ മുഖമക്കനെ താഴ്ത്തിയിട്ട് മാറുമറയ്ക്കട്ടെ സൂറത്തിൽ അഹ്സാബിലെ അമ്പത്തൊമ്പതാം വാക്യവും അതാണ് ആവശ്യപ്പെടുന്നത് നബിയെ സ്വപത്നിമാരോടും പെൺമക്കളോടും വിശ്വാസിനികളോടും പറയുക അവർ തങ്ങളുടെ മുഖമക്കനങ്ങൾ താഴ്ത്തിയിടട്ടെ ഇതത്രേ അവർ തിരിച്ചറിയപ്പെടാനും ശല്യം ചെയ്യപ്പെടാതിരിക്കാനും ഏറ്റവും പറ്റിയ മാർഗം അള്ളാഹു ഏറെ പൊറുക്കുന്നവൻ ദയാപരനും ഖദീജ ബാബാജാൻ കുർആാൻ വാക്യങ്ങൾ ഉദ്ധരിച്ചതോടെ പ്രിൻസിപ്പൽ നിശബ്ദനായി അദ്ദേഹം പുറത്തു പോവാൻ ആവശ്യപ്പെട്ടു അടുത്ത ദിവസവും ഖദീജ ശിരോവസ്ത്രം ധരിച്ചു തന്നെ ക്ലാസ്സിൽ ഹാജരായി അന്ന് ബെല്ലടിച്ചപ്പോൾ ക്ലാസ്സിൽ കയറി വന്നത് പ്രൊഫസറല്ല പ്രിൻസിപ്പലാണ് ഖദീജക്ക് കാര്യം മനസ്സിലായെങ്കിലും മറ്റു കുട്ടികൾ അത്ഭുത സ്തബ്ധരായി വളരെ ഗുരുതരമായ പ്രശ്നമുണ്ടെങ്കിലേ പ്രിൻസിപ്പൽ ക്ലാസ്സിൽ വരാറുള്ളൂ അന്ന് പ്രിൻസിപ്പൽ ഒരു പ്രസംഗത്തിന് തയ്യാറെടുത്താണ് വന്നത് കയ്യിൽ ചില കുറിപ്പുകളുമുണ്ടായിരുന്നു പഴഞ്ചനാശയങ്ങൾ പുറന്തള്ളേണ്ടതിൻ്റെയും പുരോഗമനവും പരിഷ്കാരവും പിന്തുടരേണ്ടതിൻ്റെയും ആവശ്യകതയെപ്പറ്റി അദ്ദേഹം ദീർഘമായി സംസാരിച്ചു സ്ത്രീകൾ തലയും മാറും മറയ്ക്കണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ചത് വിവാഹിതകളോട് മാത്രമാണെന്ന് പറയാൻ അയാൾ മറന്നില്ല തുടർന്ന് ഖദീജയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു നീ വിവാഹിതയാണോ അല്ല എങ്കിൽ എന്തിനാണ് ഇവവിധം തല മൂടിക്കിട്ടിയത് ഖുർആാനിലെ നിയമം മുഴുവൻ വിശ്വാസിനികൾക്കുമുള്ളതാണ് വിവാഹിതകൾ മാത്രമേ പർദ്ദ അണിയേണ്ടതുള്ളൂ എന്ന വാദം അബദ്ധമാണ് ഖദീജ തറപ്പിച്ചു പറഞ്ഞു കുർത്താന്റെ കൽപ്പനകൾ അംഗീകരിക്കുന്ന പോലെ തന്നെ അധ്യാപകനെ അനുസരിക്കാനും നീ ബാധ്യസ്ഥയാണ് മുഖമക്കനെ അഴിച്ചുമാറ്റണമെന്ന് ഞാനിതാ നിന്നോട് കൽപ്പിക്കുന്നു അള്ളാഹുവി ധിക്കരിച്ച് ഞാൻ ആരെയും അനുസരിക്കില്ല സൃഷ്ടാവിൻ്റെ ശാസനങ്ങൾക്കെതിരെ സൃഷ്ടികൾക്ക് അനുസരണമില്ല ശിരോവസ്ത്രം വലിച്ചെറിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ ശിരസ് ഛേദിക്കപ്പെടുന്നതാണ് നിന്റെ കൂട്ടുകാരികളൊക്കെ തല തുറന്നിട്ടല്ലേ ക്ലാസ്സിൽ വരുന്നത് പ്രിൻസിപ്പൽ തെല് ഗൗരവത്തോടെ ചോദിച്ചു ആയിരിക്കാം പക്ഷേ അവരല്ലോ എനിക്ക് മാതൃക ഇത്രയുമായപ്പോൾ പ്രിൻസിപ്പൽ കോപാകുലനായി ക്ലാസിൽ നിന്നിറങ്ങിപ്പോയി അടുത്ത ദിവസം കോളേജിലെത്തിയ ഖദീജയെ പ്രിൻസിപ്പൽ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി അയാളുടെ കണ്ണുകളിൽ കോപം കത്തിനിൽക്കുന്നുണ്ടായിരുന്നു ഈർഷ്യത്തോടെ അയാൾ ചോദിച്ചു നീയാണോ ഈ വാർത്ത പത്രങ്ങൾക്ക് നൽകിയത് അതെ പത്രക്കാർ വന്ന് വിവരമന്വേഷിച്ചപ്പോൾ ഞാൻ സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ നീ സയ്യിദ് നൂർസിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണല്ലേ നീ എന്തിനാണ് ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് അതിന്റെ സെൽപ്പേരിന് കളങ്കം വരുത്തുന്നത് ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല പിന്നെ ഞങ്ങളാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നില്ല അതുപോകട്ടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച കുർആാന്റെ കല്പന ബന്ധുക്കൾക്കിടയിൽ ബാധകമല്ലെന്ന കാര്യം നിഷേധിക്കാൻ നിനക്കാവുമോ ഇല്ല അത് ഞാൻ നിഷേധിക്കുന്നില്ല കോളേജ് ഒരു കുടുംബമാണ് അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും അതിലെ അംഗങ്ങളും വസ്ത്രധാരണത്തിലെ ഇളവ് ആരുടെയൊക്കെ മുമ്പിലാണെന്ന് ഖുർആൻ തന്നെ വിവരിച്ചിട്ടുണ്ട് ഭർത്താക്കന്മാർ പിതാക്കന്മാർ ഭർത്തൃപിതാക്കന്മാർ പുത്രന്മാർ ഭർത്താവിൻ്റെ പുത്രന്മാർ സഹോദരന്മാർ സഹോദരപുത്രന്മാർ പുത്രന്മാർ തുടങ്ങിയവരാണവർ അധിക പ്രസംഗം വേണ്ട പ്രിൻസിപ്പൽ അമർഷത്തോടെ അലറി ഖദീജ മറുത്തൊന്നും പറയാതെ മൗനം പാലിച്ചു അല്പനേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം പ്രിൻസിപ്പൽ ചോദിച്ചു നിനക്കെന്താണ് മറ്റു മുസ്ലിങ്ങളെക്കാൾ ഒരു പ്രത്യേകത അവരൊന്നും മുഖമക്കന അണിയുന്നില്ലല്ലോ അവർ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അതിനുത്തരവാദി ഞാനല്ല അതിന്റെ പാപം അവർ തന്നെ പേറേണ്ടിവരും അവരെ അതിനെ പ്രേരിപ്പിക്കുന്നവരും നിർത്തു നിന്റെ പ്രസംഗം ഈ സ്ഥാപനത്തിന് ചില ചിട്ടകളും വ്യവസ്ഥകളും വ്യവസ്ഥകളുമൊക്കെയുണ്ട് അത് ലംഘിക്കാൻ ആരെയും അനുവദിക്കില്ല അതിനാൽ തലമുറച്ച് ഈ കോളേജിൽ വരാൻ പറ്റില്ല ഇറങ്ങി നടക്കാൻ ഭാവിക്കവേ ഖദീജ സാധ്യമാവുന്നത്ര ധൈര്യം സംഭരിച്ച് പ്രിൻസിപ്പലുടെ മുഖത്തു നോക്കി പറഞ്ഞു മുഖമക്കനെ അഴിച്ചുമാറ്റിയ ശേഷം എനിക്കിവിടെ പഠിക്കേണ്ടതില്ല യഥാർത്ഥത്തിൽ ഇത് ആർക്കും ഒരു ദോഷവും ചെയ്യുന്നില്ല പർദ്ദ ആചരിക്കാത്തവരാണ് സമുദായത്തെയും സ്ഥാപനത്തെയും വഷളാക്കുന്നത് ഇത് ശരിയായ കോളേജാണ് അതിനാൽ ശരിയായത്തിന് വിരുദ്ധമായ വേഷമാണ് ഇവിടെ നിരോധിക്കപ്പെടേണ്ടത് നമ്മുടേതൊരു മുസ്ലിം നാടാണ് ഇസ്ലാമിക നിയമങ്ങളും വ്യവസ്ഥകളുമാണ് ഇവിടെ നടപ്പാക്കപ്പെടേണ്ടത് അനിസ്ലാമികമായ പാശ്ചാത്യ സമ്പ്രദായങ്ങളല്ല